डियर स्टूडेंट्स नम्मले कड़िन्ये वीडियोले नम्मले चैप्टर मैट्रिसेस स्टार्ट चेय्तिट्टुंडायिरुन्नु एंदाण मैट्रिक्स ऑर्डर ऑफ ए मैट्रिक्स हाउ कैन कंस्ट्रक्ट ए मैट्रिक्स अल्लेंकिल जनरल फॉर्म ऑफ ए मैट्रिक्स नल्ल भागंगलोक्के नम्मल आ वीडियोले डिस्कस चेय्तिट्टुंड इनि अतिन्टे नेक्स्ट टॉपिक आण टाइप्स ऑफ मैट्रिसेस एंदाण व्यत्यस्त इनम मैट्रिक्सुकलुडे टाइप्स अवरुडे വ്യത്യസ്ത രീതിയിലുള്ള മെട്രിക്സുകൾ ഏതൊക്കെയായിരിക്കും ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പായിട്ട് നമ്മൾ പറയുന്നത് റെക്ടാങ്കുലർ മെട്രിക്സ് ആണ് റെക്ടാങ്കുലർ മെട്രിക്സ് ഓക്കെ എന്താണ് റെക്ടാങ്കുലർ മെട്രിക്സ് ഓക്കെ എ മെട്രിക്സ് ഹൂസ് നമ്പർ ഓഫ് റോസ് ഡസ് നോട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ആർ കോൾഡ് റെക്ടാങ്കുലർ മെട്രിക്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും നോട്ട് ഈക്വൽ ഡസ് നോട്ട് ഈക്വൽ അത് ഒരുപോലത്തതാവാൻ പാടില്ല ഒന്നാവാൻ പാടില്ല ഓക്കെ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എം നോട്ട് ഈക്വൽ ടു എൻ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ് ഇത് രണ്ടും ഈക്വൽ നമ്പർ ആവരുത് അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം ഒരു ഓർഡർ പറഞ്ഞാൽ 2 by 1 ഈ മെട്രിക്സ് ഒരു റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണ് അല്ലേ എക്സാമ്പിൾ എഴുതിയാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് പറയാമല്ലോ 2 by 1 എന്ന് പറഞ്ഞാൽ 2 rows and 1 columns അല്ലേ 1 2 താഴത്തേക്ക് എഴുതിയാൽ അല്ലേ ഓക്കെ വേറൊരു ഓർഡർ പറഞ്ഞാൽ 3 by 2 അല്ലേ ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് 3 by 2 ആണെങ്കിൽ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം 1 2 4 5 0 -1 അല്ലേ ഇതൊരു 3 by 2 ഓർഡറിലുള്ള മെട്രിക്സ് ആണല്ലോ അല്ലേ ഇങ്ങനെ വരുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ മെട്രിക്സ് എ മെട്രിക്സ് ഹൂസ് നമ്പർ ഓഫ് റോസ് ഡസ് നോട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ആർ കോൾഡ് റെക്ടാങ്കുലർ മെട്രിക്സ് ഓക്കെ ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡൽ സ്ക്വയർ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് അപ്പോൾ എങ്ങനെയായിരിക്കും സ്ക്വയർ മെട്രിക്സ് ഉണ്ടാവുക നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ അല്ലേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല സ്ക്വയർ ഷേപ്പ് അല്ലേ നീളവും വീതിയും ഈക്വലായിട്ട് വരുന്നതിനാണല്ലോ നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുക അല്ലേ ഓക്കെ സമചതുരം അങ്ങനെയാണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് എന്തായിരിക്കും ഓക്കെ എം സി ഈക്വൽ ടു എൻ അല്ലേ നമ്പർ ഓഫ് റോസസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഇതുപോലുള്ള മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് അല്ലേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാമല്ലോ ഏതാ 2 by 2 ഓർഡറിലുള്ള മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും അല്ലേ 2 rows and 2 columns അല്ലേ ഇപ്പോൾ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എ സി ഈക്വൽ ടു എക്സ് എ ബി സി അല്ലേ ഇത് നമുക്കൊരു 2 by 2 ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണല്ലോ അല്ലേ വേറൊരു ഓർഡർ നമുക്ക് പറഞ്ഞാൽ 3 by 3 പറയാം അല്ലേ 3 by 3 അല്ലേ ഇപ്പോൾ എ സി ഈക്വൽ ടു -1 0 4 5 0 -2 3 4 1 അല്ലേ ഇതൊരു സ്ക്വയർ മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ് എന്ത് കാരണം 3 rows and 3 columns അല്ലേ ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് കോളംസ് ദീസ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആർ കോൾഡ് സ്ക്വയർ മെട്രിക്സ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് മോഡൽ റെക്ടാങ്കുലർ മെട്രിക്സ് എം നോട്ട് ഈക്വൽ ടു എൻ ആൻഡ് സെക്കൻഡ് വൺ സ്ക്വയർ മെട്രിക്സ് അല്ലേ എം ഇസ് ഈക്വൽ ടു എൻ ഓക്കെ നമ്മൾ സാധാരണ സ്ക്വയർ മെട്രിക്സിന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ജനറലി നമുക്ക് പറഞ്ഞൂടെ എൻ ബൈ എൻ ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും എന്ന് പറഞ്ഞൂടെ കാരണം നമ്പർ ഓഫ് റോസ് എൻ ആണെങ്കിൽ നമ്പർ ഓഫ് കോളംസ് എന്തായിരിക്കും എൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയർ മെട്രിക്സ് ഓർഡർ എൻ എന്ന് മാത്രം എഴുതിയാൽ മതിയാവും എ സ്ക്വയർ മെട്രിക്സ് ഓർഡർ എൻ എന്ന് മാത്രം എഴുതിയാലും നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഓർഡർ എന്തായിരിക്കും എൻ ബൈ എൻ എന്നായിരിക്കും അല്ലേ ഓർഡർ 3 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് ഓർഡറിലുള്ള മെട്രിക്സാണ് എഴുതുക 3 by 3 ഓർഡറിലുള്ള മെട്രിക്സാണ് നിങ്ങൾ എഴുതേണ്ടത് കാരണം അത് രണ്ടും ഈക്വൽ നമ്പർ ആയതുകൊണ്ട് ഓർഡർ എൻ എന്ന് പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കണം ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും എൻ ബൈ എൻ ആയിരിക്കും എന്നുള്ളത് നിങ്ങളതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 by 1 അല്ലേ 1 by 1 ഒരു സ്ക്വയർ മെട്രിക്സ് ആവുമല്ലോ 1 by 1 അല്ലേ സ്ക്വയർ മെട്രിക്സ് ആയിട്ടല്ലേ നമുക്ക് പരിഗണിക്കാൻ പറ്റുക എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇപ്പോൾ -5 എന്ന് പറയുന്ന എൻട്രി മാത്രമാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ 1 by 1 ആണ് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലേ ഒരു റോയും ഒരു കോളവും മാത്രമുള്ള ഒരു
സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ റെക്റ്റാങ്കുലർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, രണ്ട് ടൈപ്പുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എം നോട്ട് ഈക്വൽ ടു എൻ, ദെൻ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എം ഇസ് ഈക്വൽ ടു എൻ. ഓക്കെ, ഇനി നമ്മൾ തേർഡ് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ്? ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്, എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ. ഒരു സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് ആയിട്ട് പറയുന്നത്. എപ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആവുകയെന്ന് ചോദിച്ചാൽ അതിൻ്റെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ അറിയണമല്ലോ. ഓക്കെ, എന്നാലല്ലേ നമുക്ക് നോൺ ഡയഗണൽ എലമെൻറ്റ്സ്, ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്തത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണെന്ന് അറിയണം അല്ലേ. ഓക്കെ, ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരു സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഡയഗണൽ മെട്രിക്സ് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു അല്ലേ. ഞാനൊരു സ്ക്വയർ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പോവുകയാണ്. മൈനസ് വൺ, സീറോ, 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 ടു, സീറോ, 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 ത്രീ. ഓക്കെ, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണല്ലോ. എന്തുകൊണ്ടാണ് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയത്? ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 3/3 അല്ലേ. ഞാൻ പറയുന്നു ഈ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഡയഗണൽ മെട്രിക്സ് ആയത്? ഇതിൻ്റെ മെയിൻ ഡയഗണൽ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ ഒരു ചതുരത്തിന് നമ്മൾ ഡയഗണൽ വരയ്ക്കുമല്ലോ അല്ലേ, റെക്റ്റാങ്കിളിന് അല്ലേ, ഡയഗണൽ, രണ്ട് ഡയഗണൽ നമ്മൾ പറയാറുണ്ട്. ഇതിന് നമ്മൾ മെയിൻ ഡയഗണൽ അല്ലേ, ഇതാണ് മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മെയിൻ ഡയഗണലുള്ള എലമെൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ എലമെൻസ് അല്ലേ. ഇവിടെ ഉള്ള ഡയഗണൽ എലമെൻസ് ഏതൊക്കെയാണ്? മൈനസ് വൺ, ദെൻ ടു, ദെൻ ത്രീ. ഈ മൂന്ന് എൻട്രീസാണ് ഡയഗണൽ എലമെൻസ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? ഡയഗണൽ എലമെൻസ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? നോൺ ഡയഗണൽ എലമെൻസ് അഥവാ ഈ ഡയഗണൽ എലമെൻസ് അല്ലാത്ത ബാക്കി എല്ലാ എലമെൻസും എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അങ്ങനത്തെ മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ, ഡയഗണൽ മെട്രിക്സ്. ക്ലിയർ ആണ് ഐഡിയ? ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, നമുക്കറിയാലോ. അപ്പോൾ നമ്മളൊരു ഒരു ജനറൽ സ്ട്രക്ചറിൽ നമ്മൾ എഴുതി വിചാരിച്ചു. ജനറൽ സ്ട്രക്ചറിൽ നമ്മളൊരു 3/3 മെട്രിക്സ്, ഏതാ ഓർഡർ? A1, 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 A2, 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 A3, 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 A3,
ഏതാ സത്യത്തിൽ ഡയഗണൽ എലമെൻറ്റ്സ്? A11 ഡയഗണൽ എലമെൻ്റ് ആണ്, A22 ഡയഗണൽ എലമെൻ്റ് ആണ്, A33 ഡയഗണൽ എലമെൻറ്റ്സ് ആണ് അല്ലേ. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, A11, A22, A33. ഇനി അടുത്ത ഏതായിരിക്കും ഡയഗണൽ എലമെൻറ്റ് വരിക? A44 അല്ലേ, എക്സെട്ര. ഇതിനെയാണ് നമ്മൾ ഈ എലമെൻസുകളെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ എലമെൻറ്റ്സ്. നമ്മളെങ്ങനെയാണ് ഡയഗണൽ എലമെൻറ്റ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഡയഗണൽ എലമെൻറ്റ്സിനെ നമുക്ക് AIJ വെച്ചിട്ട്, നമുക്കറിയാലോ എലമെൻറ്റ്സിനെ ജനറലി നമ്മൾ AIJ എന്നാണ് വിളിക്കുക. എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് ജനറലി AIJ എന്ന് വിളിക്കാം അല്ലേ. ഈ AIJ എപ്പോഴാണ് ഡയഗണൽ എലമെൻറ്റ്സ് ആവുക? എപ്പോഴായിരിക്കും? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, എപ്പോഴാണ് ഡയഗണൽ എലമെൻറ്റ്സ് ആവുക? I=J അല്ലേ. I=J വരുന്ന AIJകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയഗണൽ എലമെൻറ്റ്സ് വിളിക്കുക അല്ലേ. എപ്പോഴാണ് അപ്പം നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആവുക? ഈ AIJ എപ്പോഴാണ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആവുക? I=J അല്ലേ ഉണ്ടാവുക. ഇതിനെ നമുക്ക് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കാം. നോൺ ഡയഗണൽ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കാം. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡയഗണൽ മാട്രിക്സിന് നമ്മളൊരു ഡെഫിനിഷൻ എഴുതാമെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാവുക? നമുക്കിങ്ങനെ പറയാം, ഡയഗണൽ മാട്രിക്സ് A=AIJ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കണ്ടീഷൻ വരിക? നമുക്കിങ്ങനെ പറയാൻ പറ്റും, AIJ=0 എപ്പോ? ഇഫ് I≠J. ഐയും ജെയും ഈക്വൽ ആവാത്ത എൻട്രീസുകളിൽ AIJയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? AIJ എന്ന് പറയുന്ന എൻട്രി എലമെൻറ്റ്സ് 0 ആയിരിക്കും. എപ്പോ? I≠J. നോക്കിയേ, ഈ A12 ൽ I≠J അല്ലേ,
വണ്ണും ടു അല്ലേ വന്നിരിക്കുന്നത്, ഇവിടെ വണ്ണും ത്രീയും അല്ലേ. ഈ പൊസിഷനുകളിലൊക്കെ എന്ത് വരണം? സീറോ വരണം. ഇവിടെ വന്നല്ലോ സീറോ, ഇവിടെയും വന്നല്ലോ സീറോ അല്ലേ, ഇവിടെയും വന്നല്ലോ സീറോ. ഇവിടെയൊക്കെ ആയി നോട്ട് ഈക്വൽ ടു ജെ ആണല്ലോ അല്ലേ, കാരണം ഇത് എ വൺ ടുവിൻ്റെ പൊസിഷനാണ്, ഇതോ എ വൺ ത്രീയുടെ പൊസിഷനാണ്, ഇതോ എ ടു ത്രീയുടെ പൊസിഷനാണ്, ഇതോ എ ത്രീ വണ്ണിൻ്റെ സോറി എ ടു വണ്ണിൻ്റെ പൊസിഷനാണ് അല്ലേ. ഇവിടെയോ എ ത്രീ വൺ, ഇവിടെയോ എ ത്രീ ടു. ഐ നോട്ട് ഈക്വൽ ടു ജെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ എ ഐ ജെയുടെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദെൻ ഐ ഇസ് ഈക്വൽ ടു ജെ വരുന്ന സ്ഥലം, ഇവിടെ നോക്കി എ വൺ വൺ, ഐ ഇസ് ഈക്വൽ ടു ജെ ആണ് അല്ലേ. ഇവിടെയോ എ ടു ടു, ഇവിടെയോ എ ത്രീ ത്രീ. അവിടെ നമുക്ക് ഏത് രണ്ടും വരാം, സീറോ വരാം, നോൺ സീറോസ് വരാം, എന്ത് ഏത് നമ്പർ വന്നാലും കുഴപ്പമില്ല. പക്ഷേ നോൺ ഡയഗണൽ എൻട്രീസൊക്കെ എന്ത് വരണം? സീറോ വരണം. ഇത് ഈ ടൈപ്പ് മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ക്ലിയർ ആണോ ഐഡിയ? നോൺ ഡയഗണൽ എൻട്രീസൊക്കെ എന്തായിരിക്കും? നോൺ ഡയഗണൽ എൻട്രീസൊക്കെ സീറോ ആയിരിക്കും. വേറെ എക്സാമ്പിൾ നോക്കിയേ, എ സി ഈക്വൽ ടു ടു സീറോ സീറോ മൈനസ് വൺ അല്ലേ. ഇതൊരു ടു ബൈ ടു ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സ് ആണ്, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ക്ലിയർ? എന്തുകൊണ്ടാണ് അത് ഡയഗണൽ മെട്രിക്സ് ആയത്? ഇതാണ് ഇതിൻ്റെ മെയിൻ ഡയഗണൽ. മെയിൻ ഡയഗണൽ അല്ലാത്ത ബാക്കി എൻട്രീസൊക്കെ എന്താണ്? സീറോ ആണ്. അതുകൊണ്ട് ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ നോക്കിയേ, ബി ഇസ് ഈക്വൽ ടു ഈ മെട്രിക്സ് എന്താണ്? ഡയഗണൽ മെട്രിക്സ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഡയഗണൽ മെട്രിക്സ്? കണ്ടോ, മെയിൻ ഡയഗണൽ എൻട്രീസ് നോൺ സീറോ, സോറി മെയിൻ ഡയഗണൽ അല്ലാത്ത ബാക്കി എല്ലാ എൻട്രീസും എന്താണ്? സീറോ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയഗണൽ മെട്രിക്സ്. അതിൻ്റെ ഡെഫിനിഷൻ ഓർക്കുണ്ടല്ലോ, എ ഐ ജെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. എപ്പോ? ഇഫ് എപ്പോ? എപ്പോ ഐ നോട്ട് ഈക്വൽ ടു ജെ. ക്ലിയർ ആണുള്ള ഐഡിയ? ഇതാണ് ഡയഗണൽ മെട്രിക്സിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഫോർത്ത് ടൈപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് റെക്റ്റാങ്കുലർ മെട്രിക്സ് പറഞ്ഞു, പിന്നെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് പറഞ്ഞു, പിന്നെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് പറഞ്ഞു. ക്ലിയർ ഐഡിയ? ഓക്കെ. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് പറഞ്ഞപ്പോൾ ഡയഗണൽ എലമെൻസുകളെ കുറിച്ച് പറഞ്ഞു, നോൺ ഡയഗണൽ എലമെൻസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് സ്കേലാർ മെട്രിക്സ് ആണ്. സ്കേലാർ മെട്രിക്സ് എന്താണ്? സ്കേലാർ മെട്രിക്സ്, ഓക്കെ, നമ്മൾ പറയുന്നത് ഈ ഡയഗണൽ മെട്രിക്സിൻ്റെ നെക്സ്റ്റ് അതിൻ്റെ ഒരു ടൈപ്പാണ്, അതിൽ വരുന്ന ഒരു ടൈപ്പിനെയാണ് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയുക. അല്ലെങ്കിൽ എ സ്ക്വയർ മെട്രിക്സ് ഈ സെറ്റ് ടു ബി എ സ്കേലാർ മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ ആൻഡ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ. ഇപ്പോൾ നമ്മൾ ഡയഗണൽ മെട്രിക്സിൽ ഈ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സുകൾ അല്ലെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല, ഓക്കെ. പക്ഷേ സ്കേലാർ മെട്രിക്സിൽ വരുമ്പോൾ ഡയഗണൽ എലമെൻസൊക്കെ സെയിം എൻട്രി ആയിരിക്കണം, ഒരേ നമ്പർ ആയിരിക്കണം. അങ്ങനെ ഒരേ നമ്പർ മാത്രം വരികയും നോൺ ഡയഗണൽ എലമെൻസൊക്കെ എന്ത് വരും? വേണം, സീറോ വരും വേണം. അങ്ങനത്തെ മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. ഒരു എക്സാമ്പിൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, നമ്മളെപ്പോഴും നെയിം എ എന്ന് കൊടുക്കുന്നത് ജസ്റ്റ് ഫസ്റ്റ് ലെറ്റർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇഷ്ടമുള്ള മെട്രിക്സിനെ നെയിം ചെയ്യാം. എ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഫൈവ് സീറോ 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 ഫൈവ് സീറോ 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 ഫൈവ്. ഈ ടൈപ്പ് മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണെന്ത്? സ്കേലാർ മെട്രിക്സ്. ക്ലിയർ? പക്ഷേ ഡയഗണൽ മെട്രിക്സിൽ നമുക്ക് ഒരേ നമ്പർ വരണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല, പക്ഷേ സ്കേലാർ മെട്രിക്സിലേക്ക് വരുമ്പോൾ നമ്മളെ ഡയഗണൽ എൻട്രീസൊക്കെ സെയിം എലമെൻ്റ് ആയിരിക്കണം, ദെൻ നോൺ ഡയഗണൽ എലമെൻസൊക്കെ എന്ത് വരും? വേണം, സീറോ വരും വേണം. ഇപ്പോൾ ഇവിടെ ഈ എൻട്രി സത്യത്തിൽ സ്കേലാർ മെട്രിക്സ് ആണ്, പക്ഷേ ഇതൊരു ഡയഗണൽ മെട്രിക്സ് കൂടെയാണ്, കൂടാതെ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ക്ലിയർ ആണോ ഐഡിയ? ഓക്കെ, അപ്പോൾ ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു പാർട്ടാണ് സ്കേലാർ മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ ഐ ജെ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു ഫിക്സഡ് നമ്പർ, നമ്മൾ ആൽഫ എന്നിട്ടു, ഫിക്സഡ് നമ്പർ ആൽഫ. എപ്പോഴായിരിക്കും ഫിക്സഡ് നമ്പർ ആൽഫ വരിക? എപ്പോഴായിരിക്കും? ഐ ഇസ് ഈക്വൽ ടു ജെ അല്ലേ, ഡയഗണൽ എലമെൻസുകളിൽ. ദെൻ എ ഐ ജെ ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. എപ്പോ? ഐ നോട്ട് ഈക്വൽ ടു ജെ. ഇതാണ് നമ്മൾ ഒരു സ്കേലാർ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ പറയാം. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ എ ഐ ജെയിൽ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം അല്ലേ. ആൽഫ ആയിരിക്കും എപ്പോ? ഐ ഇസ് ഈക്വൽ ടു ജെ. ദെൻ സീറോ ആയിരിക്കും എപ്പോ? സീറോ ആയിരിക്കും എപ്പോ? സീറോ ആയിരിക്കും ഐ
നോട്ട് ഈക്വൽ ടു ജെ. നമ്മൾ വേറൊരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ 2 0 0 2 അല്ലേ, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, എന്താ കാരണം 2 by 2. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്, എന്താ കാരണം നോൺ ഡയഗണൽ എലമെൻസ് ഒക്കെ സീറോയാണ്. കൂടാതെ ഇതെന്തുവാണ്, ഒരു സ്കേലാർ മെട്രിക്സും കൂടെയാണ്. എന്താ സ്കേലാർ മെട്രിക്സ് ആവാൻ കാരണം, മെയിൻ ഡയഗണൽ എൻട്രീസ് ഒക്കെ ഒരേ നമ്പറും ബാക്കി എല്ലാ നോൺ ഡയഗണൽ എലമെൻസ് ഒക്കെ സീറോയുമാണ് അല്ലേ. ഇപ്പം നമുക്കൊരു 4 by 4 മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ക്ലിയർ ആണുള്ള ഐഡിയ. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, എന്താ കാരണം 4 by 4 ഓർഡർ. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്, എന്താ കാരണം മെയിൻ ഡയഗണൽ എൻട്രീസ് അല്ലാത്ത ബാക്കി എല്ലാ എൻട്രീസും എന്താണ് സീറോയാണ്. കൂടാതെ ഇത് എന്തും കൂടെയാണ്, സ്കേലാർ മെട്രിക്സും കൂടെ, എന്താ കാരണം മെയിൻ ഡയഗണൽ എലമെൻസ് ഒക്കെ ഒരു ഫിക്സഡ് നമ്പർ, ഒരു സെയിം നമ്പർ ആൽഫ അല്ലേ, അതേഴ്സ് ആർ സീറോസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്കേലാർ മെട്രിക്സ് എന്ന് വിളിക്കുക. ക്ലിയർ ആണുള്ള ഐഡിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ്, ഫിഫ്ത്ത് ടൈപ്പ്, ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇത് നമ്മൾ പറയുന്ന ടൈപ്സ് ഓഫ് മെട്രിക്സിലെ വളരെ പ്രധാനപ്പെട്ട, നമുക്ക് കൃത്യമായി നമ്മളെ പ്രോബ്ലംസിലൊക്കെ ആവശ്യമുള്ള ഒരു ടൈപ്പ് മെട്രിക്സ് ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്? അതിന് വേറൊരു പേര് കൂടെ പറയാറുണ്ട് നമ്മൾ, യൂണിറ്റ് മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ പഠിച്ചു വന്ന ഡയഗണൽ മെട്രിക്സും സ്കേലാർ മെട്രിക്സും അറിയുന്ന ഒരു കുട്ടിക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഒന്നും വരുന്നില്ല. ഒരു സ്കേലാർ മെട്രിക്സിൽ മെയിൻ ഡയഗണൽ എലമെൻസുകളൊക്കെ ഒരേ നമ്പർ ആവണം എന്നല്ലേ പറഞ്ഞത്, സെയിം ഒരേ നമ്പർ ആയിരിക്കണം. 5 ആണെങ്കിൽ മുഴുവൻ 5, 3 ആണെങ്കിൽ മുഴുവൻ 3, -1 ആണെങ്കിൽ മുഴുവൻ -1, ഇങ്ങനെ വരുന്നതിനാണല്ലോ നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയുക. ഈ സ്കേലാർ മെട്രിക്സിൽ മെയിൻ ഡയഗണൽ എലമെൻസ് 1 എന്നുള്ള നമ്പർ മാത്രം വരികയാണെങ്കിൽ, 1 ആണ് വരുന്നതെങ്കിൽ, ആ മെട്രിക്സിനെ പ്രത്യേകം വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ക്ലിയർ ആണ് ഐഡിയ. ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആവും, ഡയഗണൽ മെട്രിക്സ് ചില സമയങ്ങളിൽ സ്കേലാർ മെട്രിക്സ് ആവും, സ്കേലാർ മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവും. എപ്പോൾ അതിൻ്റെ മെയിൻ ഡയഗണൽ എൻട്രീസ് ഒക്കെ എന്തായിരിക്കണം, 1 എന്നുള്ള നമ്പർ ആയിരിക്കണം അല്ലേ. നിങ്ങൾ നോക്കിയേ, 1 എന്നുള്ള ഒരു നമ്പർ വെച്ചിട്ട് ഒരു സ്കേലാർ മെട്രിക്സ്, സോറി, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ എഴുതിയാൽ എന്തായിരിക്കും, 1 0 0 1 അല്ലേ. ഇതൊരു സെക്കൻഡ് ഓർഡർ വരുന്ന ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണല്ലോ. ക്ലിയർ അല്ലേ. മെയിൻ ഡയഗണലൊക്കെ 1 എന്നുള്ള ഒരു നമ്പറും അതേഴ്സ് ആർ 0. ഇനി നമ്മളൊരു 3 by 3 ആണെങ്കിൽ എങ്ങനെ വരിക, 1 0 0 0 1 0 0 1 അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇവിടെ 2 എന്ന് വരാൻ പാടില്ല, ഇവിടെ 2 വന്നാൽ നമ്മൾ അതിനെ സ്കേലാർ മെട്രിക്സ് എന്ന് വിളിക്കും. 1 ആണ് വരുന്നതെങ്കിൽ, 1 മാത്രമാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ സാധാരണ നമ്മൾ ഐ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഈ മെട്രിക്സുകളെ റെപ്രസെൻറ്റ് ചെയ്യുക. അത് തന്നെ ഒരു 2 by 2 ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ I2 എന്നാണ് പറയുക. I2 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, സെക്കൻഡ് ഓർഡറാണ്. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് 2 by 2 ഓർഡർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തേർഡ് ഓർഡർ ആണെങ്കിൽ എന്താ വിളിക്കുക, I3 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് I1 എഴുതിക്കൂടെ, I1 ഇങ്ങനെ ആയിരിക്കും. I1 ജസ്റ്റ് 1 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഇതിൻ്റെ മെയിൻ ഡയഗണലാണല്ലോ, മെയിൻ ഡയഗണൽ എലമെൻ്റ് ആണല്ലോ ഈ A11, അത് 1, വേറെ എൻട്രീസ് ഒന്നുമില്ല, ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയിട്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. വെറും ജസ്റ്റ് 1, ഇത് 1 by 1 ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ക്ലിയർ ആണോ ഐഡിയ? ദെൻ നമ്മൾ I4 എഴുതാമെന്ന് വിചാരിക്കുക. ഫോർത്ത് ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ കഴിയുമല്ലോ. I4 ഓക്കെ. I4 എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, 1 0 0 0 0 1 0 0 0 0 1 0 0 0 1. ശ്രദ്ധിച്ച് നോക്കിയേ, മെയിൻ ഡയഗണൽ എലമെൻസ് ഒക്കെ 1 ആണ്, അതേഴ്സ് ആർ 0 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, AIJ എന്തായിരിക്കും, ഇവിടെ ആൽഫ അല്ല അല്ലേ, എനി നമ്പർ ആയാൽ പോരാ, എന്തായിരിക്കണം, 1 ആയിരിക്കണം. എപ്പോൾ എപ്പോൾ 1 എപ്പോൾ I=J അഥവാ
diagonal elements. Then 0 ആയിരിക്കും f. അപ്പോൾ I not equal to j, അല്ലേ? I not equal to j വരുന്ന സമയങ്ങളിൽ 0 ആയിരിക്കണം, I is equal to j വരുന്ന സമയങ്ങളിൽ 1 ആയിരിക്കണം. ക്ലിയർ ആണോ ഐഡിയ? അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഐഡൻറ്റിറ്റി മെട്രിക്സ് 5th one. ദെൻ നെക്സ്റ്റ് 6th one, സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്. നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ പേരിൽ തന്നെ മനസ്സിലായി അല്ലേ. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ മെട്രിക്സ് ഹാവ് ഓൾ ദ എലമെൻറ്റ്സ് ആർ സീറോസ്. എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? സീറോ വരുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ്. ഓക്കെ, അത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് ഒരു കണ്ടീഷനും ഇല്ല. സീറോ 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 അല്ലേ, ഈ മെട്രിക്സിനെ നമ്മൾ സീറോ മെട്രിക്സ് അല്ലേ. സാധാരണ നമ്മൾ സീറോ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യാറ് ഓ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓ, ഓക്കെ. ദെൻ വേറെ നമ്മൾ സീറോ 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 സീറോ. ഓക്കെ, അടുത്ത അല്ലേ, ഇത് 2x2 ഓർഡറിലുള്ള സീറോ മെട്രിക്സ് ആണ്. ഇത് 2x3 ഓർഡറിലുള്ള സീറോ മെട്രിക്സ് ആണ്. ഓൾ ദ എലമെൻറ്റ്സ് ആർ സീറോസ്. ദാറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സസ് ആർ കോൾഡ് സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്. ക്ലിയർ ആണുള്ള ഐഡിയ? അപ്പോൾ നമ്മൾ 6 ടൈപ്പുകൾ പറഞ്ഞു. റെക്റ്റാങ്കുലർ മെട്രിക്സ് പറഞ്ഞു, സ്ക്വയർ മെട്രിക്സ് പറഞ്ഞു, ഡയഗണൽ മെട്രിക്സ് പറഞ്ഞു, സ്കേലാർ മെട്രിക്സ് പറഞ്ഞു, ഐഡൻറ്റിറ്റി മെട്രിക്സ് പറഞ്ഞു, ദെൻ സീറോ മെട്രിക്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് 7th ടൈപ്പാണ്. ഓക്കെ, അതിൽ നമ്മൾ പറയുന്നത് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്താണ്? കോളം മെട്രിക്സ് എ മെട്രിക്സ് ഹാവിങ് ഓൺലി വൺ കോളം, ദാറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആർ കോൾഡ് കോളം മെട്രിക്സ്. ഒരു മെട്രിക്സിൽ സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. നമ്മൾ കോളത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എൻ എന്നായിരുന്നല്ലോ അല്ലേ. എൻ ഇസ് ഈക്വൽ ടു 1, നമ്പർ ഓഫ് കോളംസ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 കോളം വരുന്നപ്പോൾ 3x1 അല്ലേ, 3x1 ത്രീ റോസ് ഉണ്ട്, 1 കോളംസേ ഉള്ളൂ അല്ലേ. ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു 3x1 അല്ലേ, എക്സ് വൈ സെഡ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? 3x1 ആണല്ലോ. 3 റോസ് ആൻഡ് 1 കോളം, സിംഗിൾ കോളം മാത്രം വരുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ് അല്ലേ. ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 4x1 അല്ലേ. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ എഴുതാം. 1x1 മെട്രിക്സ് കോളം മെട്രിക്സ് ആയിരിക്കുമല്ലോ. 2x1 അല്ലേ, 3x1, 4x1, 5x1 അല്ലേ. സിംഗിൾ കോളം മാത്രം വരുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണെന്ത്? കോളം മെട്രിക്സ്. ഓക്കെ, ദെൻ നമുക്ക് 8th ലാസ്റ്റ് ടൈപ്പാണ്. 8th റോ മെട്രിക്സ്. റോ മെട്രിക്സ്, ഓക്കെ, നമ്മളെ ടൈപ്സ് ഓഫ് മെട്രിക്സിലെ അവസാനത്തെ ടൈപ്പാണ് റോ മെട്രിക്സ്. എ മെട്രിക്സ് ഹാവിങ് ഓൺലി വൺ റോ, ദാറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആർ കോൾഡ് റോ മെട്രിക്സ്. ഒരു മെട്രിക്സിൽ റോകളുടെ എണ്ണം 1 മാത്രമാണെങ്കിൽ, ഒരു സിംഗിൾ റോ മാത്രമാണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണത് റോ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിംബോളിക്കായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എം ഇസ് ഈക്വൽ ടു 1, നമ്പർ ഓഫ് റോസ് എന്തായിരിക്കും? 1 ആയിരിക്കും. നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. ഒരു എന്തായിരിക്കും? സിംഗിൾ റോ മാത്രമേ വന്നുവെച്ചാൽ 1x3. 1x3 എന്ന് പറയുന്ന മെട്രിക്സ് ഒരു റോ മെട്രിക്സ് ആയിരിക്കും. കാരണം നോക്കൂ, സിംഗിൾ റോ ദെൻ 3 കോളംസ്. നമുക്ക് എങ്ങനെയതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? 1, 2, 3 അല്ലേ. ഇത് ഏതാ ഓർഡർ? 1x3 അല്ലേ. നമുക്കിനി മോർ എക്സാമ്പിൾസ് എഴുതാമല്ലോ. 1x4, ദെൻ 1x2, ദെൻ 1x5 അല്ലേ. ഇതൊക്കെ നമുക്ക് റോ മെട്രിക്സ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണോ ഐഡിയ? സിംഗിൾ റോ മാത്രമാണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. സിംഗിൾ കോളം ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു 1x1 ഓർഡറുള്ള ഒരു മെട്രിക്സ്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് -3 എന്ന് പറയുന്ന എൻട്രി മാത്രമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? 1x1. ഓക്കെ, ഈ മെട്രിക്സിനെ നമുക്ക് ബോത്ത്
റോ മെട്രിക്സ് ആൻഡ് കോളം മെട്രിക്സ് എന്ന് വിളിക്കാം അല്ലേ. ഇതിനെ നമുക്ക് റോ മെട്രിക്സ് എന്ന് വിളിച്ചൂടെ, കാരണം ഇത് സിംഗിൾ റോ മാത്രമേ ഉള്ളൂ അല്ലേ. കോളം മെട്രിക്സ് എന്ന് വിളിച്ചൂടെ, ഇതിനെ നമുക്ക് എന്ത് പറയാം, സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് ഇതിനെ നമുക്ക് ബോത്ത് റോ ആൻഡ് കോളം മെട്രിക്സ് എന്ന് വിളിക്കാം. അതുപോലെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നോട്ട്, ഒരു പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം, ഒരു 1/n ഓർഡറുള്ള മെട്രിക്സ്, ഇതേതോ ഇതേത് ടൈപ്പായിരിക്കും 1/n എന്ന് പറഞ്ഞാൽ റോ മെട്രിക്സ് അല്ലേ. 1/n ഓർഡറുള്ള ഒരു മെട്രിക്സിൽ എൻ എലമെൻസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ 1/n ഓർഡറിലുള്ള, 1/n എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ്, ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസ് എത്രയായിരിക്കും, എൻ എലമെൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ക്ലിയർ ഉള്ള ഐഡിയ. ഒരു എക്സാമ്പിൾ നോക്കിയേ, ഇപ്പോൾ 1/5 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. 1/5 എന്ന് പറഞ്ഞാൽ സിംഗിൾ റോ, 1, 2, 3, 4, 5 അല്ലേ. ഇത് 1/5 ഓർഡറുള്ള ഒരു മെട്രിക്സ് അല്ലേ, ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസ് എത്രയാണ്, 5 അല്ലേ. നേരെ ഇവിടെ നോക്കി നമ്മളൊരു 5/1 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ 4/1 എടുക്കാം. 4/1 ഓർഡറുള്ള ഒരു മെട്രിക്സിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസ് എത്രയായിരിക്കും, 4 അല്ലേ. 1, 2, 3, 4 അല്ലേ. ഇതിൻ്റെ ഓർഡർ നമ്മളെങ്ങനെ എഴുതുക, 4/1, 4 റോസ് ആൻഡ് 1 കോളംസ് അല്ലേ. 4/1 ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസ് എൻട്രീസ് എത്രയായിരിക്കും, 4 എൻട്രീസ് ആയിരിക്കും അല്ലേ. ആ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 1/n ഓർഡറുള്ള ഒരു മെട്രിക്സിൽ എൻ എലമെൻസ് ഉണ്ടാവും, 1/n ഓർഡറുള്ള ഒരു മെട്രിക്സിൽ എൻ എലമെൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് മെട്രിക്സ് 8 ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണ്. റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ, എം നോട്ട് ഈക്വൽ ടു എൻ അല്ലേ. സെക്കൻഡ് വൺ സ്ക്വയർ മെട്രിക്സ്, എന്തായിരുന്നു സ്ക്വയർ മെട്രിക്സ്, എം ഇസ് ഈക്വൽ ടു എൻ. ദെൻ തേർഡ് ടൈപ്പ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്തായത് പറഞ്ഞിരുന്നത്, എ ഐ ജെ ഇസ് ഈക്വൽ ടു 0 എപ്പോ ഐ നോട്ട് ഈക്വൽ ടു ജെ. ദെൻ ഫോർത്ത് വൺ സ്കേലാർ മെട്രിക്സ് എങ്ങനെയായിരുന്നു, എ ഐ ജെ ഇസ് ഈക്വൽ ടു 0 ഐ നോട്ട് ഈക്വൽ ടു ജെ ആൻഡ് എ ഐ ജെ ഇസ് ഈക്വൽ ടു ആൽഫ ഐ ഇസ് ഈക്വൽ ടു ജെ. ദെൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ, വളരെ ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്തായിരുന്നു, എ ഐ ജെ ഇസ് ഈക്വൾ ടു 0 വേർ ഐ നോട്ട് ഈക്വൾ ടു ജെ, എ ഐ ജെ ഇസ് ഈക്വൾ ടു 1 ഐ ഇസ് ഈക്വൾ ടു ജെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഐ ഇസ് ഈക്വൾ ടു ജെയിൽ 1 ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ സീറോ മെട്രിക്സ്, എന്തായിരുന്നു സീറോ മെട്രിക്സ്, എ ഐ ജെ ഇസ് ഈക്വൾ ടു 0 എല്ലാ സമയത്തും അല്ലേ. ദെൻ കോളം മെട്രിക്സ്, എന്തായിരുന്നു കോളം മെട്രിക്സ്, എൻ ഇസ് ഈക്വൽ ടു 1. ദെൻ റോ മെട്രിക്സ്, റോ മെട്രിക്സ് എന്തായിരുന്നു, എം ഇസ് ഈക്വൽ ടു 1. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ടൈപ്സ് ഓഫ് മെട്രിക്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.